നിയമസഭയിൽ ഒരു കാതലും കഴമ്പുമില്ലാത്ത വിഷയങ്ങളുമായി വന്ന് നിരന്തരമായി നാണം കെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ പ്രതിപക്ഷം. അതിനിടയിലാണ് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം എത്തിയത്. പക്ഷേ കോടതികളുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാകില്ല എന്നുള്ള കർശന നിലപാട് നിയമസഭാ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പീക്കർ എം പി രാജേഷ് സ്വീകരിച്ചതോടുകൂടി ആ നോട്ടീസ് പോലും അവതരിപ്പിക്കാൻ സാധിച്ചില്ല. അത് പിണറായി വിജയൻ പേടിച്ചു പോയതുകൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ പിണറായി വിജയൻ പേടിച്ച് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് നിയമസഭയ്ക്ക് പുറത്തു വന്ന് മൈക്കുമൊക്കെ വച്ച് ഇതുപോലെ ഈ നാടകം കളിച്ചത്. ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് എന്നുള്ളൊരു സാമാന്യ ബോധം പോലുമില്ലാതെയാണ് ആരെയോ ബോധ്യപ്പെടുത്താനുള്ള ഈ പ്രഹസന നാടകം നിയമസഭയുടെ മുന്നിൽ നടത്തുന്നത് എന്ന് ഓർക്കണം. ചട്ടം നിയമമന്ത്രിയായ രാജീവിനെ പഠിപ്പിക്കാൻ ശ്രമിച്ച വി ഡി സതീശനെ രാജീവ് വളരെ കൃത്യമായി തന്നെ ചട്ടം എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളിൽ ഇത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്ന് വിശദമായ മറുപടി പറയുമ്പോൾ, കാര്യകാരണ സഹിതം മറുപടി പറയേണ്ടി വരുമ്പോൾ അതിൽ കോടതി അലക്ഷ്യമായ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് നിയമസഭാ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നതിൽ അത്തരം കോടതികളുടെ പരിഗണനയിലിരിക്കുന്ന, കേരളത്തിലോ കേരളത്തിന് പുറത്തോ കോടതികളുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം നോട്ടീസ് പോലും നൽകാൻ പാടില്ല എന്നുള്ള ഒരു ചട്ടം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അത് പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല, ഇപ്പോഴത്തെ നിയമമന്ത്രി പി രാജീവ് ഉണ്ടാക്കിയതുമല്ല. സതീശന് അതൊക്കെ അറിയാം. പിന്നെ ഒരു പ്രഹസനം കാണിക്കണ്ടേ? ഇതിൻ്റെ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ പേര് അതിൻ്റെ പ്രതിസ്ഥാനത്തുള്ള സ്വപ്നയും സരിത്തുമൊക്കെ പറഞ്ഞു എന്നു പറഞ്ഞുള്ള വാർത്ത കോൺഗ്രസ്സുകാരുടെ മുഖപത്രമായ മലയാള മനോരമയിലെങ്കിലും കാണാൻ പറ്റുമോ? മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ലല്ലോ. എന്തേ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മനോരമയോ നിരന്തരമായി സർക്കാർ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് മുഖ്യധാര ചാനലുകളോ ഒന്നും ആ വിഷയം ചർച്ചയ്ക്ക് പോലും എടുക്കാത്തത്? അവരെന്തേ അവരുടെ ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ വെണ്ടയ്ക്ക നിരത്തി പിണറായി വിജയൻ ഡോളർ കടത്ത് കേസിലെ പ്രതി എന്ന് വാർത്ത എഴുതാത്തത്? ഉളുപ്പ് വേണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഉച്ചം കുത്തി നിന്ന് കേന്ദ്ര ഏജൻസികൾ മൂന്നാലെണ്ണം അന്വേഷിച്ച വിഷയമാണിത്. ഏറ്റവും ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, അതായത് കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്താനുള്ള ആളുകളുടെ പേരിൽ ഫ്രെയിം ചെയ്യാൻ പോകുന്ന കുറ്റങ്ങളിൽ ഇന്ന ഇന്ന കുറ്റങ്ങൾ നിങ്ങളുടെ പേരിലുണ്ട്, ആ കാരണം കാണിക്കൽ നോട്ടീസിനകത്ത് ഇന്നയാൾ ഇന്നതുപോലെ പറഞ്ഞു, പക്ഷേ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത്. അവർ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കതറിയില്ല. പിന്നെ ഇവർ അന്വേഷണ സംഘം പിന്നെ എന്ത് ഏർപ്പാടിനാണ് നടക്കുന്നത്? അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. അതുപോലും അറിയാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെയെങ്കിലും ബാലപാഠങ്ങൾ ഇവർ പഠിക്കണ്ടേ? സതീശനൊക്കെ കുറേ നാൾ കൊണ്ട് നിയമസഭയിൽ അംഗമായിരിക്കുന്ന ആളല്ലേ? നോക്കൂ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാന്യരായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് പോലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെ കോടതി സ്റ്റേ ചെയ്തത് വലിയ രാഷ്ട്രീയ ചർച്ചയായി. അതിനകത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു. പക്ഷേ അപ്പോഴും ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാണ് എന്ന് ഒട്ടുമേ വിശ്വാസ്യതയില്ലാത്ത, ആരോപണ വിധേയരായി ജയിലിൽ കിടക്കുന്ന രണ്ടുപേർ ഒരു ആധികാരികതയുമില്ലാതെ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവരാരും ഉണ്ടായില്ല. ആ തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഹസന നാടകങ്ങൾ നിയമസഭയ്ക്കകത്ത് നടത്താൻ ഈ പ്രതിപക്ഷം തയ്യാറായത്.